പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യോളജിയിലെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നൊരു പേപ്പറാണ് ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ പേപ്പറിലെ ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തു. രണ്ടാമത്തേതിൽ വരുന്നത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള പല മാർഗ്ഗങ്ങൾ, പല രീതികൾ, മൂന്ന് രീതികളുണ്ട്: ഇന്തോളജിക്കൽ അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച്, മാക്സിയൻ അപ്രോച്ച്. ഇന്തോളജിക്കൽ അപ്രോച്ച് നമ്മൾ പറഞ്ഞു എടുത്തു കഴിഞ്ഞു. ഇനി ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ അപ്രോച്ച്. ഈ രീതിയിൽ ഇന്ത്യൻ ഘടനയിൽ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രീതിക്കാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിൽ പഠനം നടത്തിയ ഒരു പ്രമുഖനായ സോഷ്യോളജിസ്റ്റാണ് എം എൻ ശ്രീനിവാസ്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ, സോഷ്യോളജിക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഒരു പ്രമുഖനായ സോഷ്യോളജിസ്റ്റാണ് എം എൻ ശ്രീനിവാസ്. ഇദ്ദേഹത്തിൻ്റെ രണ്ട് തിയറികളെ, ഒന്ന് സാൻക്രിസ്റ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം എന്ന് പറയും, അതുപോലെ തന്നെ ഡൊമിനൻ്റ് കാസ്റ്റ്, ഇത് രണ്ടും എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അതും നമ്മൾ പഠിക്കും. അപ്പോൾ സംസ്കൃതവൽക്കരണം, സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉന്നത ജാതിയിലുള്ളവരെ പോലെ, എന്ന് വെച്ചാൽ ബ്രാഹ്മണരെ പോലെയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചിരുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുക. അവരെ ഇമിറ്റേറ്റ് ചെയ്യുക, അവരെ അനുകരിക്കുക, അവരെ പോലെ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അവരെ പോലെ വസ്ത്രം ധരിക്കുക, അവരെ പോലെ ആരാധനകളിലൊക്കെ ഏർപ്പെടാൻ താഴ്ന്ന വിഭാഗം ആളുകളെ, ബ്രാഹ്മണരെ പോലെ അങ്ങനെയൊക്കെ ആവാൻ ശ്രമിച്ചിരുന്ന ആ ഒരു ശ്രമത്തിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുക. അപ്പോൾ ഒരു ഇമിറ്റേഷനാണ്, അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇത് തിരിച്ചുകൊണ്ട്, ഇത് ഡീ സാൻക്രിസ്റ്റൈസേഷനും ഉണ്ട്. ചില ബ്രാഹ്മണർ താഴ്ന്ന ജാതിക്കാരെ പോലെ ജീവിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇറച്ചി മീനും കഴിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ തിരിച്ചും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശ്രമത്തിനെയാണ് സംസ്കൃതവൽക്കരണം. അപ്പോൾ താഴ്ന്ന വിഭാഗത്തിലുള്ള ജാതിയിലുള്ള ആളുകൾ അവരെ അനുകരിക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയേണ്ട, ആ ഒരു സമയത്ത് ഡൊമിനൻ്റ് കാസ്റ്റ് എന്ന പ്രബല ജാതി എന്നൊരു വിഭാഗം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ചില സമൂഹത്തിലെ ചില വിഭാഗം, ചില ജാതികളെ ഡൊമിനൻ്റ് കാസ്റ്റ് എന്നാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ, അവർ എന്ത് സമൂഹത്തിൽ ഉന്നത ജാതി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇത് കൂടുതലും ബ്രാഹ്മണന്മാർ തന്നെയായിരുന്നു. ഇവരുടെ പ്രത്യേകതകൾ പറഞ്ഞ്, ഒന്ന്, അവർക്ക് ഒരുപാട് ഭൂമി ഉണ്ടായിരിക്കും, ലാൻഡ് ഓണർഷിപ്പ് അവർക്കുണ്ടായിരിക്കും. കാരണം അവർ പ്രബല ജാതിയാണല്ലോ, ഇത് മൈസൂരിലെ ഒക്കാലികാസ് വിഭാഗം ഇതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് അംഗസംഖ്യ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഡൊമിനൻ്റ് കാസ്റ്റിനു അംഗസംഖ്യ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ടാവും, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവും, വിദ്യാഭ്യാസം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്നുള്ള വരുമാനം, ജോബ് അഡ്മിനിസ്ട്രേഷൻ, മറ്റുള്ള വരുമാനമൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ്, ഇവർക്ക് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനവും കൂടുതലായിരിക്കും. ഇതൊക്കെ ഈ ഡൊമിനൻ്റ് കാസ്റ്റിൻ്റെ, പ്രബല ജാതിയുടെ പ്രത്യേകതകളായിരുന്നു. അപ്പോൾ സംസ്കൃതവൽക്കരണവും ഡൊമിനൻ്റ് കാസ്റ്റും നമ്മൾ പഠിച്ചു. ഇനി സംശയമുള്ള ആളുകൾക്ക് എന്നെ പേഴ്സണലൊക്കെ ബന്ധപ്പെടാം, മലയാളം നോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. ഫീച്ചേഴ്സ്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് നോക്കാം, ഏകദേശം ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രത്യേകത. ഒന്ന്, ഇന്ത്യൻ സമൂഹം കോംപ്ലക്സ് സൊസൈറ്റിയാണ്, പലതരം സമൂഹമാണ്, പലതരം ആളുകളും വ്യത്യസ്ത ആചാരം വിശ്വാസമൊക്കെ ഇന്ത്യയിൽ കാണുന്നതാണ് കോംപ്ലക്സ് സൊസൈറ്റി. രണ്ട്, റൂറൽ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിലെ 70% ആളുകളും ഗ്രാമപ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് റൂറൽ സൊസൈറ്റി എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. മൂന്ന്, ലാംഗ്വേജ്, വ്യത്യസ്ത തരം ലാംഗ്വേജുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഔദ്യോഗികമായി 22-ലധികം ഭാഷകൾ അംഗീകരിക്കപ്പെടാത്ത അതിലേറെ ഭാഷകൾ, അപ്പോൾ ഒരുപാട് ഭാഷകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റേഷ്യൽ ഡൈവേഴ്സിറ്റി, എല്ലാത്തരം ആളുകളും, മംഗോളിയൻ ഉണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരുണ്ട്, കോക്കസോയിഡ് ഉണ്ട്, എല്ലാത്തരം ആളുകളെയും ഇന്ത്യയിൽ കാണാം. അതുപോലെ തന്നെ കാസ്റ്റ്, ഇത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. ജാതീയത, ഇത് ഹിന്ദു മതവിഭാഗത്തിൽ വരുന്നൊരു പ്രത്യേകതയാണ് ഈ ജാതീയത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീജണലിസം, പ്രാദേശികവാദം, ഇന്ത്യയിൽ ചില പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും ചെയ്യാറുണ്ട്, ഈ സംസ്ഥാനം മറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പല ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ദ്രാവിഡ പ്രസ്ഥാനം, പഞ്ചാബ് പ്രസ്ഥാനമൊക്കെ ചില പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് റീജണലിസം. അതുപോലെ തന്നെ ട്രഡീഷണൽ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ സമൂഹമാണ്, അവർ എപ്പോഴും പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുന്ന സമൂഹമാണ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിൽ എം എൻ ശ്രീനിവാസിൻ്റെ സംസ്കൃതവൽക്കരണം, ഡൊമിനൻ്റ് കാസ്റ്റും, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളും മറ്റും ഇതിൻ്റെ നോട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടുക. ഏതായാലും അടുത്ത വിഷയങ്ങളോ അല്ലെങ്കിൽ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.